റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. യു കെയിൽ കനത്ത മഞ്ഞുവീഴ്ച, വാഹനയാത്രയ്ക്ക് മുൻകരുതലുകൾ സ്വീകരിക്കണം. മഞ്ഞുവീഴ്ച ആരംഭിച്ചതോടെ രാജ്യത്ത് ഗതാഗത തടസ്സങ്ങൾ ഏറിവരികയാണ്, ഒപ്പം അപകടങ്ങളും. വാഹനമോടിക്കുമ്പോൾ മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. നിരത്തുകൾ മഞ്ഞ് പുതിഞ്ഞു കിടക്കുമ്പോൾ അത്യാവശ്യമെങ്കിൽ മാത്രം വാഹനവുമായി യാത്രയ്ക്കൊരുങ്ങുക. തിരക്കേറിയ സ്ഥലങ്ങളിലെ റോഡുകളിൽ അതിരാവിലെ തന്നെ മഞ്ഞ് നീക്കം ചെയ്തിരിക്കും. എന്നാൽ കനത്ത മഞ്ഞുവീഴ്ചയുള്ളതിനാൽ അതുണ്ടാവില്ല. യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചാൽ പോകാൻ ഉദ്ദേശിക്കുന്ന വഴിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. റൂട്ട് പ്ലാനർ, പ്രാദേശിക റേഡിയോ സ്റ്റേഷൻ എന്നിവയിൽ നിന്നും ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയും. യാത്ര ആവശ്യമെങ്കിൽ നേരത്തെ ഇറങ്ങുക. അതിനാൽ തന്നെ വഴിയിൽ തടസ്സമുണ്ടെങ്കിലും സമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞേക്കും. വാഹനമോടിക്കുമ്പോൾ ഉണങ്ങിയതും ഉപയോഗിക്കാൻ സൗകര്യപ്രദവുമായ പാദരക്ഷകൾ ധരിക്കുക. വിൻഡ് സ്ക്രീനുകൾ ഡിഎസ് ചെയ്യാൻ ശ്രമിക്കുക. വാഹനത്തിന്റെ മുകളിൽ ഐസ് ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക, അല്ലെങ്കിൽ യാത്രാവേളയിൽ വിൻഡ് സ്ക്രീനുകളിലേക്ക് മഞ്ഞുരുകി ഒളിച്ചിറങ്ങും. വാഹനത്തിലെ ഐസ് നീക്കം ചെയ്യുമ്പോൾ മുൻപിലെയും പുറകിലെയും നമ്പർ പ്ലേറ്റ് വ്യക്തമായി കാണുന്നുവെന്ന് ഉറപ്പാക്കണം. നമ്പർ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ 1000 pounds വരെ പിഴ നൽകേണ്ടി വരും. യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ വാഹനത്തിന്റെ ടയറുകൾ പരിശോധിച്ച് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. സമരപരമ്പരകളെ നേരിടാനൊഴുങ്ങി ബ്രിട്ടൻ, അടിയന്തര കോബ്ര കമ്മിറ്റി ചേരുന്നു. സർവീസ് മേഖലയിലെ പണിമുടക്കിനെ നേരിടാൻ അടിയന്തര കോബ്ര കമ്മിറ്റി ചേർന്ന സർക്കാർ. യുദ്ധസമാനമായ സാഹചര്യത്തിലോ ഭീകരാക്രമണങ്ങൾ പോലെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴോ ആണ് സാധാരണ കോബ്ര മീറ്റിംഗ് ചേർന്ന് അടിയന്തര തീരുമാനങ്ങൾ എടുക്കുക. ക്രിസ്മസ് ന്യൂഇയറിന് മുൻപായി നഴ്സുമാർ, ആംബുലൻസ് ജീവനക്കാർ, എയർപോർട്ട് ഇമിഗ്രേഷൻ ഓഫീസർമാർ, എയർപോർട്ടിലെ പാസ്പോർട്ട് സർവീസ് ജീവനക്കാർ തുടങ്ങിയവർ സമരത്തിന് ആഹ്വാനം ചെയ്തതോടെയാണ് ഗുരുതര പ്രതിസന്ധി മുന്നിൽ കണ്ട് സർക്കാർ കോബ്ര കമ്മിറ്റി ചേരുന്നത്. അതിശൈത്യവും ഹിമപാതവുമെല്ലാം സൃഷ്ടിക്കുന്ന പ്രതിസന്ധിക്കിടെ സേവന മേഖല ഒന്നാകെ സമരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന തലവേദന ചെറുതല്ല. അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സർക്കാരിന് ജോലിക്കാരുടെ ശമ്പള വർധന എന്ന ആവശ്യത്തോട് പോസിറ്റീവായി പ്രതികരിക്കുക അത്ര എളുപ്പമല്ല. ഇപ്പോൾ തന്നെ കടക്കണിയിലായ സർക്കാരിന് കൂടുതൽ കടബാധ്യത വരുത്തിവെക്കുന്ന തീരുമാനങ്ങളാകും ഇത്. പാസ്പോർട്ടിൽ വിസ പതിക്കുന്നത് UAE നിർത്തി. പാസ്പോർട്ടിൽ വിസ പതിക്കുന്നത് ദുബായിലും നിർത്തിയതോടെ UAE റെസിഡന്റ് വിസയുള്ളവർക്ക് ഇനി മുതൽ പാസ്പോർട്ടിന് പകരം എമിറേറ്റ്സ് ID ഉപയോഗിക്കാം. വ്യക്തിഗത വിവരങ്ങൾക്ക് പുറമെ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേര്, തസ്തിക, കാർഡ് നമ്പർ, കാലാവധി, ഇഷ്യൂ ചെയ്ത എമിറേറ്റ്സ് തുടങ്ങിയ വിസയിലെ വിവരങ്ങളെല്ലാം എമിറേറ്റ്സ് ID ഉണ്ട്. രാജ്യത്തേക്കുള്ള വരവും പോക്കും എളുപ്പമാക്കാൻ ലക്ഷ്യമാക്കിയുള്ളതാണ് പരിഷ്കാരം. രാജ്യത്തെ മറ്റ് എമിറേറ്റ്സുകളിൽ പാസ്പോർട്ട് രഹിത സൌകര്യം കഴിഞ്ഞ മെയ് മുതൽ നിലവിൽ വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ദുബായിൽ വിസ പതിപ്പിക്കുന്നത് നിർത്തിയത്. അതോടെ റെസിഡന്റ് വിസയുള്ളവർക്ക് ലോകത്തെവിടെ നിന്നും ഏത് എമിറേറ്റ്സിലേക്കും പാസ്പോർട്ടില്ലാതെ വിമാനയാത്ര ചെയ്യാം. വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്കും നിലവിലെ വിസ പുതുക്കുന്നവർക്കും എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയ എമിറേറ്റ്സ് ID ലഭിക്കുക. നിലവിൽ കാലാവധിയുള്ള വിസക്കാർക്ക് പാസ്പോർട്ട് ഉപയോഗിച്ചും യാത്ര ചെയ്യാം. ഇനി നാട്ടിലെ വാർത്തകൾ. വ്യാജ ലോക റെക്കോർഡ് വിതരണം ചെയ്തുള്ള തട്ടിപ്പിൽ പരാതിയുമായി കൂടുതൽ മോഡലുകളും രംഗത്ത്. 3 months വിവിധ ഷോകളിൽ 100+ പേർക്ക് റെക്കോർഡ് നൽകിയെങ്കിലും ഒരാളുടെ വിവരം പോലും വെബ്സൈറ്റിലില്ല. സർട്ടിഫിക്കറ്റിൽ സൂചിപ്പിക്കുന്ന വെബ്സൈറ്റുകളിലൊന്ന് പ്രവർത്തനരഹിതമാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രകടനത്തിന് മാർക്കിടുന്നതും ലോക റെക്കോർഡ് നൽകുന്നതും തമിഴ്നാട് സ്വദേശി ബാബു ബാലകൃഷ്ണനാണ്. സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലും ആരോപണങ്ങൾ വ്യാജവുമെന്നാണ് റെക്കോർഡിനായി ഷോ സംഘടിപ്പിച്ച FNB ഗ്രൂപ്പിന്റെ വാദം. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. നിയമസഭയിൽ മന്ത്രി VN വാസവൻ നടത്തിയ പരാമർശത്തിൽ തനിക്ക് വിഷമമോ ബുദ്ധിമുട്ടോ ഇല്ലെന്ന് നടൻ ഇന്ദ്രൻസ്. ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മന്ത്രി അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വിഷമമില്ല. അമിതാഭ് ബച്ചന്റെ ഉയരം എനിക്കില്ല. അദ്ദേഹത്തിന്റെ കുപ്പായം എനിക്ക് പാകമാവുകയുമില്ല. അത് സത്യമല്ലേ? ഞാൻ കുറച്ച് പഴയ ആളാണ്. ഉള്ളതുപോലെയല്ലേ പറയേണ്ടത്? ഇതിലെനിക്ക് ബോഡി ഷേമിംഗ് ഒന്നും തോന്നിയില്ല. ഞാൻ എന്താണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അമിതാഭ് ബച്ചനെ പോലെയിരുന്ന കോൺഗ്രസ് ഇന്ദ്രൻസിനെ പോലെ ആയി എന്നായിരുന്നു മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. മന്ത്രിയുടെ പരാമർശം ബോഡി ഷേമിംഗ് ആണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുകയും തുടർന്ന് മന്ത്രിസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുകയുമായിരുന്നു. 2000 rupees കറൻസി ഘട്ടംഘട്ടമായി നിർത്തലാക്കണമെന്ന് BJP MP സുശീൽ കുമാർ മോദി. രാജ്യസഭയിൽ ശൂന്യവേളക്കിടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നോട്ട് കൈവശം വെച്ചിരിക്കുന്ന പൌരന്മാർക്ക് അവ നിക്ഷേപിക്കാൻ 2 months സമയം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഒട്ടുമിക്ക ATMകളിൽ നിന്നും 2000 rupees നോട്ടുകൾ അപ്രത്യക്ഷമായി കഴിഞ്ഞു. റിസർവ് ബാങ്ക് 3 months മുൻപ് തന്നെ 2000 rupees അച്ചടി നിർത്തിയതാണ്. 1000 rupees കറൻസി വിതരണം നിർത്തി 2000 rupees നോട്ട് കൊണ്ടുവരുന്നതിൽ യുക്തിയില്ല. 2000 കറൻസി നോട്ടുകൾ നിർത്തലാക്കുമെന്ന് അഭ്യൂഹമുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത രാജ്യങ്ങളിൽ ഉയർന്ന മൂല്യമുള്ള നോട്ടുകളില്ലെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം 2000 rupees കറൻസി കള്ളപ്പണത്തിന്റെ പര്യായമായി മാറിയെന്നും അവ പൂർത്തിവെച്ചിരിക്കുകയാണെന്നും ആരോപിച്ചു. 2016 November നോട്ട് നിരോധനത്തിന് ശേഷം പുതിയ 500 rupees നോട്ടിനൊപ്പമാണ് 2000 rupees കറൻസി നോട്ട് പുറത്തിറങ്ങിയത്. ഇനി കായിക വാർത്തകൾ. ലോകകപ്പിൽ ഇന്ന് ആദ്യ സെമി. അർജന്റീന ക്രൊയേഷ്യയെ നേരിടും. കിക്ക് ഓഫ് ഇന്ത്യൻ സമയം രാത്രി 12:30. രണ്ടാം സെമിഫൈനലിൽ നാളെ ഫ്രാൻസ് മൊറോക്കയെ നേരിടും.
ഖത്തർ ലോകകപ്പിൽ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്നും നാളെയും. ഇന്ന് ആദ്യ സെമിയിൽ അർജന്റീന കഴിഞ്ഞ തവണത്തെ രണ്ടാം സ്ഥാനക്കാരായ ക്രൊയേഷ്യയെ നേരിടും. നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ ടീമായ മൊറോക്കയെ നാളെ രണ്ടാം സെമിയിൽ നേരിടും. കഴിഞ്ഞ റഷ്യ ലോകകപ്പ് ഗ്രൂപ്പ് റൗണ്ടിൽ അർജന്റീനയെ തോൽപ്പിച്ച ആത്മവിശ്വാസമാണ് ക്രൊയേഷ്യയുടെ കൈമുതൽ. ഈ ലോകകപ്പിൽ ആദ്യ മത്സരം തോറ്റതിനു ശേഷം ഓരോ മത്സരത്തിലും പ്രകടനം മെച്ചപ്പെടുത്തിയതിന്റെ കരുത്തിലാണ് അർജന്റീന. അർജന്റീന ക്യാപ്റ്റൻ മെസ്സിയും ക്രൊയേഷ്യൻ ക്യാപ്റ്റൻ മോഡ്രിച്ചും തമ്മിലുള്ള പോരാട്ടം എന്ന പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 101.53 രൂപ. വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.